Hello friends, this is vlog channel. Like all are good. Namalinte ivide undakkan vannathu picham podiyana ta. Indu kazhikkananengil nalla taste aanu idu. Idu oru naadan palaharana. Pandokke koodalayittum veettalil undakkana oru palaharana. Appo adinu munne njan innum parayna oru kaaryam enna parayanathu. Ningal ee channel subscribe cheyidittillengil onnu subscribe cheyidolo. Pinne bell button thoda adu all press cheya. Appo ende ella videosum ningalilk ethum. Appo idu engine undakkane ennu namukku nokkam video ilikku pova. ആദ്യം നമുക്കിതിനെ വേണ്ട വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം ഞാനിവിടെ ഒരു കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ബൗള് പൊടിയാണ് ഇട്ടെടുക്കുന്നത് നിങ്ങളിപ്പോൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ആ ഉപ്പൊന്ന് പൊടിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുള്ള ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് പൊടി വാട്ടിയെടുക്കുക പണ്ടൊക്കെ ഇത് കൂടുതലായിട്ടും എല്ലാ വീട്ടുകളിലും ഇത് ഉണ്ടാക്കും മിക്ക ദിവസം എന്ന് പറഞ്ഞ മാതിരി ഉണ്ടാക്കും ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പിള്ളേർക്കൊക്കെ ഇതേപോലെയൊക്കെ അമ്മമാരി ഉണ്ടാക്കി വയ്ക്കും എന്താണെന്ന് വെച്ചാൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണല്ലോ ഇന്ന് പൊടി വാട്ടാ വേഗം ഉണ്ടാക്കി വയ്ക്കുന്ന കാരണം പണ്ടൊക്കെ ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ പീച്ചാമ്പൊടി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാർ ആദ്യം ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടാ പിന്നെ അതിൻ്റെ ഒപ്പം ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം നമുക്ക് ലൈക്ക് കുറവാണ് കിട്ടാറ് ഇനി പൊടിയൊന്ന് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം ഇനി ഇതിലേക്ക് ഞാൻ എടുത്തുള്ളത് ഒരു കുറച്ച് നാളികേര എടുത്തിട്ടുണ്ട് ഒരു ഒരു മുറിയുടെ പകുതി എടുത്തിട്ടുള്ളൂ നാളികേര എത്ര ഇട്ടാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് കൂടുള്ളൂ ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ അതാണ് കുറച്ച് നാളികേരം എടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ എത്ര ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നാളികേരം എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നര ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇവിടെ എല്ലാത്തും നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളമായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇതേപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക അപ്പോൾ ഇത് അടിയിൽ ഒട്ടി പിടിക്കാണ്ട് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് മാവ് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഉണ്ടയാക്കിയിട്ട് ഇതുപോലെ അമർത്തി പീച്ചിട്ട് അതിൽ വെച്ച് കൊടുക്കുക ഇതേപോലെ തന്നെ അല്ലാതെ നമുക്ക് ആക്കി വയ്ക്കുക നമുക്ക് വേഗം തന്നെ റെഡിയാക്കി കിട്ടുണ്ടാ ഇതുപോലെ 10-15 മിനിറ്റ് നമ്മളൊന്ന് ആവിൽ വെച്ചാൽ മതി ഇപ്പോൾ എല്ലാ പീച്ചാമ്പൂടി നമ്മൾ ആക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിവിടെ എല്ലാം അത് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ പീച്ചാമ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അധികം മധുരമൊന്നുമില്ല മധുരമൊന്നും അധികം ഇല്ലെങ്കിലും തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കിയിരുന്നതാണ് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കിനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു